ഉപ്പും പഞ്ചസാരയും ചേർന്ന അത്ഭുത മരുന്നാണ് ORS അഥവാ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നിർജ്ജലീകരണം മൂലമുണ്ടാകുന്ന മരണങ്ങൾ തടയാൻ ഈ അത്ഭുത ലായനിക്ക് കഴിയും. വയറിളക്ക രോഗങ്ങളുടെ ചികിത്സയിൽ ORSനുണ്ടായ മികവ് കാരണമാണ് എല്ലാ വർഷവും ജൂലൈ 29 ORS ദിനമായി ആചരിക്കുന്നത്. ORSന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 2001 ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ആണ് ലോക ORS ദിനത്തിന് തുടക്കമിട്ടത്. നിർജ്ജലീകരണം മൂലം ബുദ്ധിമുട്ടുന്നവർക്ക്, ശിശുക്കൾക്കും കുട്ടികൾക്കും ഒരു പ്രധാന ഔഷധമാണ് ORS ലായനി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ പൊതുജനാരോഗ്യ മുന്നേറ്റമായാണ് യൂണിസെഫ് ORS ലായനിയെ വിശേഷിപ്പിക്കുന്നത്. പഞ്ചസാരയും ഉപ്പും വെള്ളം ചേർത്ത് നൽകിയാൽ അതിസാരത്തിനും നിർജ്ജലീകരണത്തിനും ഏറ്റവും മികച്ച ഔഷധമാണ്. ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ്, പൊട്ടാഷ്യം ക്ലോറൈഡ് എന്നിവയാണ് ORSൽ അടങ്ങിയിരിക്കുന്നത്. കോളറ, ഹെപ്പറ്റൈറ്റിസ് എ, ഷിഗല തുടങ്ങിയ രോഗങ്ങൾ മൂലമുള്ള മരണം തടയാൻ ORS തക്ക സമയം നൽകിയാൽ മതി. ഏറ്റവും കൂടുതൽ ജീവൻ രക്ഷയ്ക്ക് ഉപകരിച്ച മരുന്നാണ് ORS. അതിസാരം വന്നാൽ നിർജ്ജലീകരണം സംഭവിക്കും. അപ്പോൾ ശരീരത്തിൽ നിന്നും ഉപ്പും ജലവും നഷ്ടമാകും. മരണം പോലും സംഭവിക്കാൻ സാധ്യതയുള്ള അവസ്ഥയാണ് അപ്പോൾ വരുന്നത്. അതിസാരം വന്നാൽ വെള്ളം മാത്രമല്ല ഫലപ്രദം. ഈ ഘട്ടത്തിൽ ORS ലായനിയാണ് ജീവൻ രക്ഷിക്കുന്നത്. ഇന്ത്യയിൽ പ്രതിവർഷം 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിലെ മരണങ്ങളിൽ 13% വയറിളക്കം മൂലമുള്ള നിർജ്ജലീകരണം കാരണമാണ് സംഭവിക്കുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിസാരം വന്നാൽ ഒരു നുള്ള ഉപ്പും പഞ്ചസാരയും 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കുക എന്ന ഏറ്റവും ലളിതമായ സന്ദേശം ആരോഗ്യ പ്രവർത്തകർ ലോകമെമ്പാടും പ്രചരിപ്പിച്ചതിലൂടെ ലക്ഷക്കണക്കിന് രോഗികളുടെ ജീവനാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. വീട്ടിൽ നിർമ്മിക്കാവുന്ന മരുന്നാണ് ORS ലായനി. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് അതിസാരമാണ്. ശുചിത്വം കുറവുള്ള വീടുകളിൽ വളരെ വേഗം കുട്ടികളിൽ അതിസാരം വരാനിടയുണ്ട്. അപ്പോൾ വീടുകളിൽ തന്നെ ഈ ലായനി തയ്യാറാക്കി നൽകാം. മെഡിക്കൽ സംവിധാനത്തിന്റെ പിന്തുണയില്ലാതെ തന്നെ അതിസാരത്തെ പ്രതിരോധിക്കാൻ വീടുകളിൽ നിന്ന് തന്നെ കഴിയുമെന്നതാണ് ORSന്റെ ഏറ്റവും വലിയ മികവ്. അതുകൊണ്ടാണ് പൊതുജനങ്ങളിലേക്ക് ഈ ദിനത്തിന്റെ പ്രാധാന്യം പരമാവധി എത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകർ ശ്രമിക്കുന്നത്. റിസർച്ച് ഡെസ്ക്, MC News.